നമസ്കാരം. ചങ്ങനാശ്ശേരിയിൽ നോട്ടമിട്ട് കെ സി ജോസഫിൻ്റെ ഇരിക്കൂർ ഒഴിയൽ നാടകം കേട്ടവർക്കും കോൺഗ്രസിലെ താപ്പാനകൾക്കും ഇത് മനസ്സിലായി. എന്നാൽ ശുദ്ധമനസ്കർക്കൊന്നും കെ സി ജോസഫിൻ്റെ ഇരട്ടത്താപ്പ് യുവരക്തപ്രണയം മനസ്സിലായിട്ടില്ല. ഇരിക്കൂറിൽ 39 വർഷം കൊണ്ട് ജനങ്ങളെ സേവിച്ച് മനസ്സും അടുത്തിരിക്കുകയാണ് കെ സി ജോസഫിന്. ഇനി ഇരിക്കൂറിൽ പുതിയ നേതൃത്വം വരട്ടെയെന്നാണ് ആഗ്രഹമെന്നും ജോസഫ് പറയുന്നു. ഈ വാക്കുകൾ കൊണ്ട് UDFൽ പുതിയ പോർമുഖം തുറക്കുകയാണ് കെ സി ജോസഫിൻ്റെ ലക്ഷ്യം. സ്വന്തം നാടായ ചങ്ങനാശ്ശേരിയിൽ കണ്ണുവെച്ചാണ് ഈ ഇരിക്കൂർ തള്ളലെന്ന് മനസ്സിലാക്കിക്കോണം. CF തോമസിൻ്റെ മരണത്തോടെ കേരള കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ചങ്ങനാശ്ശേരി കോൺഗ്രസ് ഏറ്റെടുത്ത് കെ സി ജോസഫിനെ മത്സരിപ്പിക്കണം. ഇരിക്കൂർ കേരള കോൺഗ്രസിന് നൽകണം. ഇതാണ് കെ സിയുടെ മനസ്സിലിരിപ്പ്. അല്ലാതെ ഇരിക്കൂറിലെ യുവജന രക്തങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ ഇപ്പം മാറ്റിക്കോണം. ഇനി സത്യം എന്താണെന്ന് പറയാം. ഇരിക്കൂറിൽ നിന്നും മാറി ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കാനാണ് ജോസഫ് പദ്ധതിയിടുന്നത്. 8 തവണ മത്സരിച്ച ഇരിക്കൂറിൽ ഇനിയും നിന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കാലുവാരുമെന്ന ചിന്തയാണ് പുതിയ തീരുമാനത്തിന് പിന്നിൽ. എന്നാൽ കേരള കോൺഗ്രസ് വിഭാഗം മത്സരിക്കുന്ന ചങ്ങനാശ്ശേരി സീറ്റിൽ ജോസഫ് കണ്ണുവെച്ചത് UDF നേതൃത്വത്തിന് പുതിയ തലവേദനയായിരിക്കുകയാണ്. 1980 മുതൽ കേരള കോൺഗ്രസ് MLA CF തോമസ് ആയിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിയമസഭാംഗം. ഇത്തവണ സീറ്റ് വേണമെന്ന് PJ ജോസഫ് വിഭാഗം UDFൽ ആവശ്യപ്പെടുന്നത്. കെ സി ജോസഫ് സ്വന്തം നാടായ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി പിടിമുറുക്കിയാൽ കോട്ടയത്ത് വീണ്ടും കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം രൂക്ഷമാകും. 1982 മുതൽ ഇരിക്കൂറിൽ മത്സരിക്കുന്ന ജോസഫിനെ കഴിഞ്ഞ തവണ കടുത്ത എതിർപ്പുകൾക്കിടയിൽ ഉമ്മൻചാണ്ടി ഇടപെട്ടാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇത്തവണ ഇരിക്കൂറിൽ അവിടെ നിന്നുള്ള വോട്ടർ വരട്ടെയെന്നും പുതിയ തലമുറയ്ക്ക് താൻ തടസ്സമാകുന്നില്ലെന്നും കെ സി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.